സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ അഭിവന്യമാർ ആലഞ്ചേരി പിതാവേ, മലങ്കര സഭയുടെ തലവനും പിതാവുമായ അഭിവന്യമാർ ക്ലീമീഷ് പിതാവേ, ചങ്ങനാശ്ശേരി രൂപതയുടെ അധ്യക്ഷനായ ജോസഫ് പെരുന്തോട്ടം പിതാവേ, തോമസ് തറയിൽ പിതാവേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പിതാക്കന്മാരെ, വൈദികരെ, സന്യസ്തരെ, അൽമായരെ, പവത്തിൽ പിതാവിൻ്റെ സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന പവത്തിൽ പിതാവ് നമ്മളെ പിരിഞ്ഞ് നിത്യതയിൽ വിലയം പ്രാപിക്കുമ്പോൾ ഈ ദുഃഖം താങ്ങാനുള്ള ശക്തി കർത്താവ് തന്നെ നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ജോബ് പറഞ്ഞതുപോലെ നമുക്കും പറയാം, ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഏതാണ്ട് 92-93 വർഷക്കാലത്തോളം ഈ ലോകത്തിൽ ജീവിക്കുവാനും മനുഷ്യരെയും ദൈവത്തെയും സ്നേഹിക്കുവാനും പ്രാപ്തനാക്കിയ നല്ലവനായ ദൈവം വാഴ്ത്തപ്പെടട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പറയാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ പിതാവിനെ കുറിച്ച് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എനിക്കുണ്ടായ വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ്. 1999 ഞാൻ മെത്രാനായിട്ട് സ്ഥാനമേറ്റെടുക്കുന്ന അവസരത്തിൽ എനിക്ക് അഭിമന്യ പിതാവ് പവത്തിൽ പിതാവ് ഒരു കത്ത് എഴുതുകയുണ്ടായി. ആ കത്തിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നല്ല നല്ല വാക്കുകൾ പറഞ്ഞിരുന്നു. അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, മെത്രാൻ സ്ഥാനം എന്ന് പറയുന്നത് എ ബ്യൂട്ടിഫുൾ ക്രോസ് എന്നായിരുന്നു. സുന്ദരമായൊരു കുരിശ്. എനിക്കന്ന് അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ഞാൻ ചിന്തിച്ചു, എങ്ങനെയാണ് കുരിശ് സുന്ദരമാകുന്നതെന്ന്. പിന്നീടുള്ള ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, തീർച്ചയായിട്ടും മെത്രാൻ സ്ഥാനം സുന്ദരമായൊരു കുരിശ് തന്നെയാണ്. അവിടെ സഹനമുണ്ട്, അവിടെ സന്തോഷമുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ബന്ധങ്ങളിൽ അതിശക്തനായിരുന്നു നമ്മുടെ അഭിമന്യ പിതാവ്. സ്ട്രെങ്ത് ഓഫ് റിലേഷൻഷിപ്പ്. സ്നേഹബന്ധങ്ങളാണ് മനുഷ്യനെ നയിക്കുന്നതെന്ന്, ഭരിക്കുന്നതെന്ന് നമ്മളെ പഠിപ്പിച്ച, നമ്മളെല്ലാവരെയും സ്നേഹിച്ച മഹാനാണ് ഈ പവത്തിൽ പിതാവ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായിട്ട്, നമ്മുടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിൽ നിന്ന് കടമെടുക്കുന്ന രണ്ട് കൊച്ചുവാചകങ്ങളാണ് പവത്തിൽ പിതാവിനെ വിശേഷിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പിതാവ് പറഞ്ഞു, ഇന്ന് സഭയ്ക്ക് വേണ്ടത് ഹൃദയത്തിൽ അഗ്നിയും കാലുകളിൽ ചിറകുമുള്ള വ്യക്തികളെയാണെന്ന്. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പിതാവ് പറഞ്ഞു, ഹൃദയത്തിൽ അഗ്നി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ ജ്വലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കാലുകളിൽ ചിറകുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഓടി നടന്ന് മറ്റുള്ളവർക്ക് വേണ്ടി, ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ അഭിയന്ന പവത്തിൽ പിതാവ് ജീവിച്ച കാലമൊക്കെയും
ഹൃദയത്തിൽ അഗ്നി ഉണ്ടായിരുന്നു, കാലുകളിൽ ചിറകുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് പിതാവിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്, സി ബി സി ഐയിലും കെ സി ബി സി ഐയിലും പിതാവിന്റെ നിലപാടുകളെ, പിതാവിന്റെ ഇടപെടലുകളെ എല്ലാം കുറെ കാലങ്ങളോളം കണ്ടിട്ടുള്ളതാണ് ഞാൻ. അന്നൊക്കെ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്, ന്യൂനപക്ഷത്തിന് വേണ്ടി ഇത്രമാത്രം പോരാടി ഒരു മെത്രാനെ കാണാൻ പ്രയാസമാണ്. അതുപോലെ തന്നെ മതേതരത്വ മൂല്യങ്ങൾ മുറുകെ പിടിച്ച ഒരു മെത്രാൻ, അതുപോലെ തന്നെ ഭരണഘടനയിൽ നൽകുന്ന സ്വാതന്ത്ര്യം പരിരക്ഷിക്കുവാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരു നല്ല ഭരണഘടനയുടെ സ്നേഹി, നല്ലൊരു മനുഷ്യ സ്നേഹി എന്ന് പറയാം. ന്യൂനപക്ഷ അവകാശങ്ങൾ എവിടെയൊക്കെ ഹനിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഓടി വന്നുകൊണ്ട് അത് പാടില്ല എന്ന് ധീരതയോടെ പറയുവാൻ കഴിഞ്ഞ ഒരു മെത്രാപ്പോലിത്തയാണ് ഈ പവത്തിൽ പിതാവ്. അതുപോലെ മതേതരത്വം എന്ന് പറയുന്നത് നമ്മുടെ വെറും സങ്കല്പമല്ല, അതൊരു ജീവിത യാഥാർത്ഥ്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചു തന്ന വ്യക്തിയാണ് നമ്മുടെ അഭിയുന്ന പിതാവ്. ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യങ്ങൾ എല്ലാവർക്കും നൽകപ്പെടണമെന്ന് എപ്പോഴും സി ബി സി ഐയിലും സി സി ബി ഐയിലും തന്റെ ജീവിതത്തിലുടനീളം വിളിച്ചു പറഞ്ഞ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. പ്രിയപ്പെട്ടവരെ, രണ്ടു ദിവസം മുമ്പേ കർത്താവ് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ധാരാളം മാലാഖമാരും വിശുദ്ധരും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കും എന്നുള്ളതാണ്. വിശുദ്ധ എട്ടൂടിനോട് കർത്താവ് ഒരു വെളിപാട് നടത്തി. വിശുദ്ധ എട്ടൂടിനോട് കർത്താവ് പറയുകയാണ്, നീ നിന്റെ ജീവിതത്തിൽ എത്രമാത്രം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുവോ അർപ്പിക്കുന്നുവോ അത്രമാത്രം വിശുദ്ധരും മാലാഖമാരും നിന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വരുമെന്ന്. അനേകായിരം വിശുദ്ധ കുർബാനകൾ അർപ്പിച്ച് ഭക്തിയോടുകൂടി അർപ്പിച്ച ഈ പവത്തിൽ പിതാവിനെ മരിക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് അനേകം വിശുദ്ധരും അനേകം മാലാഖമാരും വന്നു ചേർന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മരിച്ച അവസരത്തിൽ പ്ലക്കാർഡുമായിട്ട് യുവജനങ്ങൾ അവിടെ നിന്നിരുന്നു. അവരുടെ പ്ലക്കാർഡിൽ എഴുതിയിരുന്നത് സാന്തോ സുബിത്തോ എന്നായിരുന്നു, പെട്ടെന്ന് വിശുദ്ധരാകട്ടെ എന്നായിരുന്നു. വിശുദ്ധിയുടെ ജീവിതം നയിച്ച, വിശുദ്ധനായി ജീവിച്ച പാപത്തിൽ പിതാവ് നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ സമൂഹത്തിലും ദൈവത്തിന്റെ ഹൃദയത്തിലും വിശുദ്ധനായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗുഡ്നെസ് ടി വി, നിങ്ങളുടെ അവകാശം. ഗുഡ്നെസ് ടി വി നിങ്ങൾക്ക് ലഭ്യമാണോ? ഇല്ലെങ്കിൽ അടുത്തുള്ള കേബിൾ ഓഫീസിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഗുഡ്നെസ് ഓഫീസിൻ്റെ താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. 6238240491 9778702654 0484240620